ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിക്ചോറിയൽ കോമ്പോസിഷനെ കുറിച്ചാണ്. പിക്ചോറിയൽ കോമ്പോസിഷൻ എങ്ങനെയാണ് ഒരു ചിത്രം നമ്മൾക്ക് കിട്ടിയ ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ പേപ്പറിൽ പരത്തുന്നത് നോക്ക് നോക്കാം. ഞാൻ മൂന്ന് പടങ്ങൾ ഇവിടെ സാമ്പിൾ അടിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. ഒന്നാമത്തെ പടത്തിനകത്ത് ഇതിന്റെ പിക്ചർ കോമ്പോസ് ചെയ്തിരുന്നത് ബ്ലാക്ക് ഫോം എന്ന് പറയുന്നത് ഏറ്റവും താഴെ, അതായത് മൂന്നിലൊരു പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പടത്തിനകത്ത് അതിന്റെ ഹാഫ്, ആ പിക്ചറിന്റെ ഹാഫ് ആയിട്ട് ഞാൻ പടം കോമ്പോസ് ചെയ്യുന്നു. മൂന്നാമത്തെ പടത്തിനകത്ത് മൂന്നിൽ രണ്ട് ഭാഗം കോമ്പോസ് ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതില് നമ്മൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും രീതിയാണ് സാധാരണയായി സൗന്ദര്യം കിട്ടാൻ വേണ്ടി നമ്മൾ പെയിന്റിംഗ് കോമ്പോസ് ചെയ്യുന്നത്. സാധാരണ ഈ രീതി അവലംബിക്കുക, നടുക്കത്തെ രീതി, അതായത് പടത്തിന്റെ പപ്പാതി ഉത്ഭാവം നമ്മൾ ഉപയോഗിക്കില്ല, കാരണം പടത്തിന്റെ ഭംഗി കുറയും എന്നുള്ളത് തന്നെയാണ് കാരണം. ഞാൻ നിങ്ങളെ ഒരു ചെറിയ രണ്ടു ചിത്രങ്ങൾ പരിചയപ്പെടുത്താം. അതായത് ഒന്നാം ചിത്രം നോക്കൂ. ഈ ചിത്രത്തിന്റെ ഈ മൂന്നിൽ, ഈ ക്യാൻവാസിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും നമ്മൾ കോമ്പോസിഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ഒരു പ്രഭാതം അല്ലെങ്കിൽ സായന്തനം, വൈകുന്നേരം കാണിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ചിത്രങ്ങൾ കോമ്പോസ് ചെയ്യുന്നത് വളരെ ഭംഗി കിട്ടും. കൂടുതൽ ലാൻഡ് ഭാഗങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്തരം പെയിന്റിങ് നന്നായിരിക്കും. രണ്ടാമത് ഞാൻ കോമ്പോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടോ, അതെന്റെ ഈ പടത്തിനൊക്കെ എന്റെ ഏത് മൂന്നിൽ ഒരു ഭാഗം മാത്രമേ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്തെല്ലാ ഭാഗവും മേഘങ്ങളൊക്കെ ആയിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. ഇത് നല്ല ഭംഗി കിട്ടുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ പടം നോക്കൂ. ഇത് നേരെ പകുതി, അതായത് ഇതിന്റെ നേരെ പകുതി കമ്പോസ് ചെയ്യുന്നതാണ്. ഇതിന് പിക്ചോറിയൽ ആയിട്ട് രീതിയിൽ യാതൊരുവിധ സൗന്ദര്യം ലഭിക്കുന്നതല്ല. എന്നാൽ ചില സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇത് ഒരു ടിപ്പായിട്ട് മനസ്സിൽ വെക്കുക. ഞാൻ അടുത്ത ടിപ്പുമായിട്ട് വീണ്ടും വരും. മനസ്സിലായെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് തരണം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.